ഞാനിപ്പോൾ ഉള്ളത് കൊറകജൻ തെയ്യം നടക്കുന്ന ഒരു സ്ഥലത്താണ്. ഇപ്പോൾ സമയം രാത്രി 11 മണിയാണ്. അപ്പോൾ ഇവിടെ മെയിൻ റോഡിൻ്റെ സൈഡിൽ തന്നെ ഒരു ഗേറ്റ് കാണാം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ദൂരം അകത്തേക്ക് നടക്കണം. ഇത് ഗോത്രവർഗ്ഗക്കാരുടെ ഇടയിൽ നടക്കുന്ന ഒരു തെയ്യമാണ്. അപ്പോൾ നമ്മൾ സാധാരണ കണ്ടുവരുന്ന തെയ്യത്തിൽ നിന്നും ഒരുപാട് വ്യത്യാസമുണ്ട്. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു തെയ്യമാണ്, പക്ഷേ ഭയങ്കര റെയറായിട്ടുള്ളൊരു തെയ്യം കൂടിയാണ്. അതായത് നമുക്ക് അധികം സ്ഥലങ്ങളിലൊന്നും ഈ തെയ്യത്തിനെ കാണാൻ പറ്റില്ല. നമ്മൾ കാസർഗോഡ് കണ്ണൂർ ജില്ലകളിലാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ തെയ്യങ്ങളുള്ളത് എന്നാണ്. എന്നാൽ ഈ കൊറകജൻ തെയ്യം നമുക്ക് അധിക സ്ഥലങ്ങളിലൊന്നും കാണാൻ പറ്റില്ല. വളരെ അപൂർവമായി ചില സ്ഥലങ്ങളിൽ മാത്രം കെട്ടിയാടുന്ന തെയ്യമാണ് കൊറകജൻ തെയ്യം. അപ്പോൾ ഈ തെയ്യം കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നുള്ളത്. ഇത് തെയ്യത്തിന് ആരോ സമർപ്പിക്കാൻ വെച്ച കോഴിയാണ്. ഇന്ന് രാത്രി മാത്രമേ ഇതിന് ആയുസുള്ളൂ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കിവിടെ തെയ്യത്തിൻ്റെ പള്ളിയറയും അതുപോലുള്ള സംഭവങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതൊക്കെ ഒരു പഴയ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളത്. ഓലയും പുല്ലൊക്കെ വെച്ചാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് മുന്നോട്ട് പോകുമ്പോൾ തെയ്യം കളിക്കുന്ന ഒരു സ്ഥലമുണ്ട്. അതായത് ഈ ഒരു സ്ഥലത്തു നിന്നാണ് തെയ്യം കെട്ടിയാടുന്നുള്ളത്. അപ്പോൾ ഇവിടെ ചുറ്റിലും ഒരുപാട് ആളുകൾ ഇപ്പോൾ തന്നെ തെയ്യം കാണാൻ വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ വളരെ അപൂർവമായി കാണപ്പെടുന്ന തെയ്യം ആയതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഭയങ്കര ക്ഷമയോടു കൂടി ഇത് കാത്തിരിക്കുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. ഇതാണ് തെയ്യത്തിൻ്റെ പ്രതിഷ്ഠ. ഇവിടെയാണ് തെയ്യത്തിൻ്റെ വാളും മറ്റ് ആഭരണങ്ങളൊക്കെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത്. ഇതും ഈ പറയുന്ന പോലെ പുല്ലുകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ തെയ്യം തുടങ്ങാൻ പോവാണ്. നമുക്കിപ്പോൾ തെയ്യം കാണാം. ഇത് തെയ്യം തുടങ്ങുന്നതിന് തൊട്ട് മുന്നേയുള്ള ചടങ്ങാണ്. നേരത്തെ കാണിച്ച പള്ളിയറയിൽ നിന്ന് തെയ്യത്തിൻ്റെ ആഭരണങ്ങളും ആയുധങ്ങളും തെയ്യം കളിക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവരുന്നൊരു ചടങ്ങാണ്. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഒരുപാട് ആളുകൾ അലറി വിളിച്ചുകൊണ്ട് വരുന്നതൊക്കെ കാണാൻ പറ്റും. അത് ആളുകൾക്ക് തെയ്യം കൂടിയതാണ്. അപ്പോൾ ഈ ഭയങ്കര വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ട് ഉള്ള ഒരു ചടങ്ങാണ്. ശരിക്കും ഈ ചടങ്ങ് ചിത്രീകരിക്കാൻ പാടില്ല എന്നാണ് പറഞ്ഞത്. പക്ഷേ ഒരുപാട് ആളുകൾ ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാനും ഷൂട്ട് ചെയ്തു. ഇത് അണിയറയാണ്. ഇവിടെ തെയ്യത്തിൻ്റെ മുഖത്തെഴുത്ത് പുരോഗമിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ കണ്ടുവരുന്ന ചുവപ്പിൽ നിന്നും മാറി കറുത്ത നിറത്തിലാണ് മുഖത്തെഴുത്ത് വരുന്നുള്ളത്. അണിയറയിൽ നിന്നും തെയ്യം ആദ്യം ഇങ്ങോട്ടേക്കാണ് വരുന്നുള്ളത്. ഇവിടെ വന്നതിന് ശേഷം ബാക്കി ചടങ്ങുകളോടുകൂടി തെയ്യം ആരംഭിക്കും. ഇവിടെ വെച്ച് തെയ്യം ആരംഭിക്കാൻ പോവുകയാണ്. തെയ്യം കുറഞ്ഞു തുള്ളുന്നൊരു കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത്. വളരെ ലളിതമായിട്ടുള്ള ആഭരണങ്ങളൊക്കെ മാത്രമേ ഈ തെയ്യത്തിനുള്ളൂ. നമ്മൾ സാധാരണ കണ്ടുവരുന്ന പോലെ വലിയ ആഭരണങ്ങളും അലങ്കാരങ്ങളൊന്നും ഈ തെയ്യത്തിനില്ല. കുറച്ച് ഓലയും പൂക്കളും കൊണ്ട് അലങ്കരിച്ച ദേഹമാണ് നമുക്ക് കാണാൻ പറ്റുന്നുള്ളത്. വളരെ കുറഞ്ഞ കുറച്ച് പൂക്കൾ മാത്രമേ ഉള്ളൂ. ഈ തെയ്യത്തിന് മറ്റൊരു ചടങ്ങ് പൂമാല ചാർത്തി ചടങ്ങ്.
ആ ചടങ്ങോട് കൂടി തെയ്യം കുറച്ചും കൂടി അലങ്കരിക്കപ്പെടും. അപ്പോൾ ഈ ഒരു ചടങ്ങിന് ശേഷമാണ് പൂമാല ചാർത്ത ചടങ്ങ് ഉള്ളത്. ഇപ്പോൾ കാണുന്നുള്ളത് തെയ്യം ഇവിടെയുള്ള ആടുകളുടെ അടുത്തേക്ക് പോയി എന്തൊക്കെയോ അവരുടെ അടുത്ത് സംസാരിച്ച് തെയ്യത്തിൻ്റെ ഒരു വഴിയിലേക്ക് കൊണ്ടുവരുന്ന കാഴ്ചയാണ്. അവർക്ക് തെയ്യം കൂടുന്നൊരു കാഴ്ചയാണ്, അവർക്ക് തെയ്യം കൂടി ഉറഞ്ഞ് തുള്ളുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഇവിടെ മറ്റൊരു അന്തരീക്ഷമാണ് ഇപ്പോൾ നമുക്കിവിടെ അനുഭവിക്കാൻ പറ്റുന്നുള്ളത്. അവിടുത്തെ പ്രത്യേക തരം താളവും അവിടുത്തെ ശബ്ദവും കൊണ്ടും മറ്റൊരു ലോകത്തേക്ക് ഭക്തജനങ്ങളെ എത്തിക്കുന്ന ഒരു കാഴ്ചയാണിത്. വളരെ ഗൗരവമായി തെയ്യത്തിൽ വിശ്വസിക്കുന്ന ആളുകൾ പെട്ടെന്ന് തന്നെ ആ ഒരു ഫോമിലേക്ക്, ഒരു ട്രാൻസ് ഫോമിലേക്ക് ഒരു മാറുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഈ ഒരു ചടങ്ങ് ചിത്രീകരിക്കുന്നത് സംഘാടകർ വിലക്കുന്നുണ്ട്, എന്നാൽ പോലും ഒരുപാട് ആളുകൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നടക്കുന്നുള്ളത് തെയ്യത്തിൻ്റെ പൂമാല ചാർത്തൽ ചടങ്ങാണ്. ഒരുപാട് ഭക്തജനങ്ങൾ തെയ്യത്തിന് പൂമാലകൾ നിവേദ്യമായി നൽകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. പൂമാല ചാർത്ത പ്രാർത്ഥന നൽകിയ മുഴുവൻ ഭക്തജനങ്ങൾ പൂമാലയുമായി വരിവരിയായി നിന്ന് തിരക്കി കൂട്ടാതെ ദൈവസ്വരൂപത്തിന് പൂമാല ചാർത്തൽ നൽകുകയാണ്. ആയിരക്കണക്കിന് ആളുകളാണ് തെയ്യത്തിന് പൂമാലകൾ നിവേദ്യമായി നൽകിയത്. തെയ്യത്തിൻ്റെ കഴുത്തിലിട്ട് ബാക്കി വന്ന പൂമാലകൾ ഇവിടെ കുന്നുപോലെ കൂട്ടിയിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൽ നിന്നും ഒരുപാട് പൂമാലകൾ എടുത്ത് ഒരുപാട് ഭക്തജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നുള്ളത്. പൂമാല ചാർത്തൽ ചടങ്ങിന് ശേഷം തെയ്യത്തിന് മദ്യം നിവേദ്യമായിട്ട് നൽകുന്ന ഒരു ചടങ്ങാണിത്. ഇതോടൊപ്പം തന്നെ ആളുകളുടെ അടുത്ത് തെയ്യം സംസാരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. ആളുകൾക്ക് അല്ലെങ്കിൽ ഭക്തജനങ്ങൾക്ക് തെയ്യത്തിൻ്റെ അടുത്ത് നേരിട്ട് വിഷമങ്ങൾ അവതരിപ്പിക്കാനും തെയ്യത്തിൽ നിന്ന് അതിൻ്റെ മറുപടി കേൾക്കാനുമുള്ള ഒരവസരമാണ് ഓരോ തെയ്യങ്ങെട്ടുകളും. ഭക്തർ ദൈവത്തിനെ അല്ലെങ്കിൽ തെയ്യക്കോലത്തിനെ കാണുന്നത് ദൈവമായിട്ടാണ്. ഞാൻ ആദ്യമായിട്ടാണ് കൊറഗജൻ തെയ്യം കാണുന്നുള്ളത്, അതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതേപോലെ തന്നെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.